ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് രാജപ്പുളിയെ പറ്റി പരിചയപ്പെടാം. രാജപ്പുളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? രാജപ്പുളി, കുടംപുളിക്ക് പകരം രാജപ്പുളി. പുളികളുടെ രാജാവാണ് രാജപ്പുളി. മീൻ കറിയിൽ ചേർത്ത നല്ല പച്ചമാങ്ങ ചേർത്തതുപോലെ കേരളത്തിൽ നല്ല പോലെ വളരും. കുടംപുളിയേക്കാൾ വലിയ പുളിയാണ്, ഭയങ്കര പുളിയതിന്. ഗോവയിൽ ഇത് ധാരാളം വച്ചു പിടിപ്പിക്കുന്നു. അധികം സൂര്യപ്രകാശം ആവശ്യമില്ല. തമിഴ്നാട്ടിൽ ഇത് ധാരാളം ആവശ്യമുണ്ട്. തണലത്തിൽ ഇത് വളരും. മംഗോസ്റ്റിൻ കുടുംബത്തിൽ പെടുന്നതാണ്. വിളഞ്ഞ് പഴുത്ത ഓറഞ്ച് നിറമായി വരുന്നു. വിത്ത് നട്ട് തൈകൾ ഉണ്ടാക്കാം. കണ്ടോ, ഇത് കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇതിൻ്റെ ആകൃതി കണ്ടോ, നല്ല ഉരുണ്ട് വരുന്നു. ഇത് ചെറിയ ചെറിയ കായ്കളും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മാവിൻ്റെ ഇല പോലെ ഇരിക്കും. കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ. ഇത് പഴുത്തു കഴിയുമ്പോൾ നല്ല മഞ്ഞ കളർ, ഓറഞ്ച് കളർ, ഭയങ്കര പുളിയാ. കണ്ടോ നല്ല രസമല്ലേ കാണാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇങ്ങനത്തെ രാജാ പുളി? പുളികളുടെ രാജാവാണ്. ഉണ്ടോ ധാരാളം ഉണ്ടായി വരുന്നുണ്ട്. ഉണ്ടോ ഇതിലെല്ലാം കുരുകുരാന്ന് ഉണ്ടാകുന്നുണ്ടോ? കാണാൻ ഭംഗിയാണെങ്കിലും ഇത് ഭയങ്കര പൊളിയാ. തിന്നുമ്പോൾ കറിക്കത്തിട്ട നല്ല മീൻ കറിക്കത്തൊക്കെ ഇട്ട നല്ല പച്ചമാങ്ങ ഇട്ട മീൻ കറി വെച്ച പോലെ നല്ല ടേസ്റ്റാണ്. ഇതാണ് രാജപ്പുളി. കണ്ടോ പണ്ടൊക്കെ ഒരു ജാതി ഉണ്ടായിരുന്നു, ആൺജാതി പെൺജാതി, അങ്ങനെ ഒരു ജാതിയുടെ പൂ ഇങ്ങനെ ഇതേ ഷേപ്പായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കാണുമായിരുന്നു ജാതിപ്പൂ, ജാതിപ്പൂ എന്ന് പറയും. ഈ കുഞ്ഞ് കായ ഉണ്ടോ, ആ കായയുടെ ഷേപ്പായിരുന്നു ജാതിപ്പൂവിന്. ഇതുണ്ടോ നല്ല രസമല്ലേ കാണാൻ. ഇലകൾ കണ്ട മാവില പോലെ മാവാന്ന് തോന്നുന്നു അല്ലേ. ഇതിൻ്റെ ഇലകൾ കണ്ട മാവില പോലെ, ഇത് കണ്ടോ മാവില പോലെ തന്നെ ഇരിക്കുന്നു. ഭയങ്കര പുളിയായതുകൊണ്ടാണ് പുളികളുടെ രാജാവ് എന്ന് പറയുന്നത്, രാജാ പുളി എന്ന്. കണ്ടോ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കി, ധാരാളം കായകളുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്. പല സൈസ് കേട്ടോ. ഇത് ചെറുതോ ഉണ്ടോ? ഒത്തിരി ചെറിയതും ജാതിപ്പൂ പോലെയാണ്, ചെറുത് കണ്ടാലും.